അധ്യായം 3. കേരളം 1947 മുതൽ 1956 വരെ ഒരു വിഹഗ വീക്ഷണം. ഇന്ത്യ 1947 ആഗസ്റ്റ് മാസത്തിൽ സ്വതന്ത്രമാകുമെന്ന് ഉറപ്പായപ്പോൾ തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി നിർത്താൻ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ കരുനീക്കങ്ങൾ ആരംഭിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോടോ പാകിസ്ഥാനോടോ ലയിക്കുന്ന പ്രശ്നം തീരുമാനിക്കാനുള്ള അധികാര അവകാശങ്ങൾ അതത് രാജ്യത്തെ ജനങ്ങൾക്കല്ല രാജാക്കന്മാർക്കാണ് എന്ന വാദത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. എന്നാൽ ഇതിനെ രാജ്യത്തെ സകല രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും നിശിതമായി എതിർത്തു. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലാണ് 1947 ജൂലൈ 25 സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ഒരു ചടങ്ങിൽ സംബന്ധിച്ച ശേഷം മടങ്ങിപ്പോകുമ്പോൾ സി പി രാമസ്വാമി അയ്യർക്ക് വെട്ടേറ്റത്. 1947 ആഗസ്റ്റ് 19 ദിവാൻ പദം രാജിവെച്ച അദ്ദേഹം സ്വതന്ത്ര രാജ്യമെന്ന മോഹം ഉപേക്ഷിച്ച് തിരുവിതാംകൂർ വിട്ടു. തുടർന്ന് പി ജി എൻ ഉണ്ണിത്താൻ ആക്ടിംഗ് ദിവാനായി സ്ഥാനമേറ്റു. 1947 ഒക്ടോബർ 18 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയെ തെരഞ്ഞെടുക്കാൻ വിളംബരം പുറപ്പെടുവിച്ചു. അധികാരം ജനപ്രതിനിധികൾക്ക് കൈമാറുന്നതിൻ്റെ ഭാഗമായി ഒരു 15 ഭരണ പരിഷ്കാര സമിതി രൂപവൽക്കരിക്കപ്പെട്ടു. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച ഗവൺമെൻറ് പ്രായപൂർത്തി വോട്ടവകാശാടിസ്ഥാനത്തിലുള്ള പ്രഥമ തെരഞ്ഞെടുപ്പ് 1948 ഫെബ്രുവരിയിൽ നടത്തി. 120 അംഗ ജനപ്രതിനിധി സഭയിൽ 96 സ്ഥാനങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമായി ലഭിച്ചു. പിന്നീട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയെ നിയമനിർമ്മാണ സഭയായി അംഗീകരിച്ചുകൊണ്ട് മഹാരാജാവിൻ്റെ ഉത്തരവുണ്ടായി. 1948 മാർച്ച് 24 കൊട്ടാരം, രാജകുടുംബം, ദേവസ്വം എന്നിവ മാത്രം വേർതിരിച്ച് മറ്റെല്ലാ വകുപ്പുകളും ജനകീയ ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. അന്ന് തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവായ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റു. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് 1948 ഒക്ടോബർ 17 പട്ടം താണുപിള്ള രാജിവെച്ചപ്പോൾ ഒക്ടോബർ 22 പറവൂർ ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് വിട്ട പട്ടം താണുപിള്ള പിന്നീട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാറി. കൊച്ചിയിലാകട്ടെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ ജനകീയ ഭരണത്തിന് ബീജാഭാവം നടന്നു കഴിഞ്ഞിരുന്നു. 1938 ജൂൺ 17 കൊച്ചിൻ കോൺഗ്രസിലെ അമ്പാട്ട് ശിവരാമമേനോൻ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ആകസ്മിക മരണശേഷം ഡോക്ടർ എ ആർ മേനോൻ മന്ത്രിയായി 1938-42 കാലം. എന്നാൽ അവിശ്വാസ പ്രമേയം മൂലം അദ്ദേഹം രാജിവെച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടിക്കാരനായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിലെ ടി കെ നായർ മന്ത്രിയായി 1942-45 കാലം. 1945-46 കാലത്ത് കൊച്ചിയിൽ മന്ത്രിസ്ഥാനം വഹിച്ചവരാണ് പറമ്പി ലോനപ്പനും കെ ബാലകൃഷ്ണ മേനോനും. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് 1946 ആഗസ്റ്റ് 17 നിയമസമാധാനം, ധനകാര്യം ഒഴികെയുള്ള വകുപ്പുകൾ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ ഭരണത്തിന് വിട്ടുകൊടുത്തു. മറ്റ് 2 ചെറിയ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ പ്രജാമണ്ഡലം തീരുമാനിച്ചു. അങ്ങനെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ, സി ആർ ഇയുണ്ണി, കെ അയ്യപ്പൻ, ടി കെ നായർ എന്നിവരുൾപ്പെടുന്ന കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ 1946 സെപ്റ്റംബർ 9 അധികാരമേറ്റു. ആധുനിക കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയാണിത്. സ്വാതന്ത്ര്യാനന്തരം 1947 സെപ്റ്റംബർ 1 പ്രജാമണ്ഡലം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊച്ചിൻ ഘടകം, നേതാവായ പനമ്പിള്ളി ഗോവിന്ദമേനോൻ പ്രധാനമന്ത്രിയെ. എറണാകുളം രാജേന്ദ്ര മൈതാനത്തുണ്ടായ ഒരു പോലീസ് ലാത്തിചാർജിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസത്താൽ പനമ്പിള്ളി രാജിവെച്ചപ്പോൾ 1947 ഒക്ടോബർ 27 പ്രോഗ്രസീവ് കക്ഷി നേതാവ് ടി കെ നായർ പ്രധാനമന്ത്രിയായി. 1948 പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി. എല്ലാം പൈലിയായിരുന്നു സ്പീക്കർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി.
കൊച്ചി രാജാവ് രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ തിരുകൊച്ചി സംയോജന സമയത്ത് ഒരു വ്യവസ്ഥ മാത്രമേ വച്ചിരുന്നുള്ളൂ. 25 പൈസ വിലയുള്ള കൊച്ചി ഗവൺമെന്റ് പഞ്ചാംഗത്തിന്റെ 4 കോപ്പികൾ വർഷം തോറും കിട്ടണം എന്ന് മാത്രം. തിരുകൊച്ചി ലയന സമയത്ത് തിരുവിതാംകൂറിൽ പരവൂർ ടി കെ നാരായണപിള്ളയും കൊച്ചിയിൽ ഇക്കണ്ഠവാര്യരുമായിരുന്നു പ്രധാനമന്ത്രിമാർ. ലയനശേഷം ഇരു പ്രദേശങ്ങളിലെയും നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പുതിയൊരു മന്ത്രിസഭ അധികാരമേറ്റു. പരവൂർ ടി കെ നാരായണപിള്ളയായിരുന്നു പ്രധാനമന്ത്രി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടെ സംസ്ഥാന പ്രധാനമന്ത്രിയുടെ സ്ഥാനം മുഖ്യമന്ത്രി എന്നായി മാറി. പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ടി കെ നാരായണപിള്ള രാജിവെച്ചപ്പോൾ 1951 ഫെബ്രുവരി 24 സി കേശവന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഇന്ത്യയിലെ പ്രഥമ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലും 1951 ഡിസംബർ 1952 ജനുവരി മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി 1952 മാർച്ച് 12 എ ജെ ജോൺ ചുമതല. മുമ്പ് തിരുവിതാംകൂർ സ്പീക്കർ, തിരുക്കൊച്ചിയിൽ മന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 18 മാസത്തിനു ശേഷം കൂട്ടുകക്ഷിയായിരുന്ന തമിഴ്നാട് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് അദ്ദേഹം നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം പരാജയപ്പെടുകയും 1953 സെപ്റ്റംബർ 23 അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ജോൺ മന്ത്രിസഭ കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ അനുവദിക്കപ്പെട്ടു. 1954 വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. PSP നേതാവായ പട്ടം താണുപിള്ള കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 27 PSPക്ക് 19 സ്ഥാനങ്ങൾ ലഭിച്ചു. 120 അംഗ നിയമസഭയിൽ ഇടതുപക്ഷ കക്ഷികൾക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യമായിരുന്നുവെങ്കിലും മുൻധാരണയ്ക്ക് വിരുദ്ധമായി പട്ടം കോൺഗ്രസുമായി ധാരണയിലെത്തുകയും ആ പാർട്ടിയുടെ പിന്തുണയോടെ 1954 മാർച്ച് 16 തിരുക്കൊച്ചി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. വഷളായിക്കൊണ്ടിരുന്ന ക്രമസമാധാനവും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മൂലം ഉലഞ്ഞാടിക്കൊണ്ടിരുന്ന പട്ടം മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാൻ 1954 ഡിസംബർ 12 കോൺഗ്രസ് തീരുമാനിച്ചു. തുടർന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായതോടെ 1955 ഫെബ്രുവരി 10 പട്ടം മന്ത്രിസഭ നിലം പതിച്ചു. അതിനുശേഷം 1955 ഫെബ്രുവരി 14 പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടെ അധികാരമേറ്റു. 10 മാസത്തെ ഭരണത്തിനു ശേഷം തമിഴ്നാട് കോൺഗ്രസിന്റെ വിഭജനവാദവും കോൺഗ്രസിലെ പനമ്പള്ളി വിരോധികളുടെ അഖണ്ഡതാവാദവും സൃഷ്ടിച്ച രാഷ്ട്രീയ സമസ്യകൾക്ക് മുമ്പിൽ വലഞ്ഞ പനമ്പള്ളി 1956 മാർച്ച് 12 രാജപ്രമുഖന് രാജി സമർപ്പിച്ചു. തുടർന്ന് സംസ്ഥാനത്ത് ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും PS റാവു രാജപ്രമുഖന്റെ ഉപദേഷ്ടാവായി അധികാരമേൽക്കുകയും ചെയ്തു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ പ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുക്കൊച്ചി സംയോജന അവസരത്തിൽ തിരുവിതാംകൂറിലെ റവന്യൂ ഡിവിഷനുകളായിരുന്ന തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നിവ ജില്ലകളായി. റവന്യൂ ഡിവിഷന്റെ ഭരണാധികാരിയായിരുന്ന ദിവാൻ പേഷ്കാരുടെ സ്ഥാനത്ത് ജില്ലാ കളക്ടറെ നിയമിച്ചു. കൊച്ചി രാജ്യത്തെ 4 താലൂക്കുകൾ ചേർന്ന് തൃശൂർ ജില്ല രൂപീകരിച്ചു. ഈ 4 ജില്ലകളോടൊപ്പം സംസ്ഥാന രൂപീകരണ സമയത്ത് മലബാർ ജില്ല കൂടി ചേർന്നപ്പോൾ ജില്ലകളുടെ എണ്ണം 5 മലബാർ ജില്ലയെ 1957 ജനുവരി 1 പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളായി വിഭജിച്ചു. 1957 ആഗസ്റ്റ് 17 ആലപ്പുഴ ജില്ലയും 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ലയും 1969 ജൂൺ 16 മലപ്പുറം ജില്ലയും 1972 ജനുവരി 26 ഇടുക്കി ജില്ലയും 1980 നവംബർ 1 വയനാട് ജില്ലയും 1982 നവംബർ 1 പത്തനംതിട്ട ജില്ലയും 1984 മെയ് 24 കാസർഗോഡ് ജില്ലയും നിലവിൽ വന്നു. അങ്ങനെ സംസ്ഥാനം രൂപീകരിച്ച് 28 വർഷത്തിനുള്ളിൽ ജില്ലകളുടെ എണ്ണം 5 നിന്നും 14 ഉയർന്നു.